എല്ലാവർക്കും കാരോൾ ഡേയ്സ് മീഡിയയുടെ മറ്റൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. രാജഭരണ ബ്രിട്ടീഷ് ഭരണ കാലഘട്ടങ്ങളിൽ കോൽ കണക്ക്, ചങ്ങലയളവ് എന്നിവ ഉപയോഗിച്ചാണ് ഭൂമി അളന്ന് തിരിച്ചിരുന്നത്. ഇത്തരം അളവുകൾക്ക് ന്യൂനതകളുണ്ടായിരുന്നു. റീസർവേ നടപ്പാക്കുകയും ആധുനിക യന്ത്ര സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്തതോടെ ഒരു വ്യക്തിയുടെ കൈവശമിരിക്കുന്ന ഭൂമിയിൽ കുറവോ കൂടുതലോ വരാമെന്ന സ്ഥിതിയായി. ഇങ്ങനെ ഭൂമി അധികമായി കിട്ടിയവർക്ക് അധിക ഭൂമിക്ക് കരം അടയ്ക്കാൻ മുൻകാലങ്ങളിൽ അനുവദിച്ചിരുന്നുവെങ്കിലും പിൽക്കാലത്ത് റവന്യൂ ഉദ്യോഗസ്ഥർ ഇതിന് തയ്യാറായില്ല. അധിക ഭൂമി സർക്കാർ ഏറ്റെടുക്കണമെന്നോ ഇതിന് വില വാങ്ങണമെന്നോ ആയിരുന്നു സർവേ വകുപ്പിൻ്റെ അഭിപ്രായം. എന്നാൽ സ്വകാര്യ വ്യക്തിയുടെ കൈവശമുള്ള ഭൂമി ഏറ്റെടുക്കുന്നത് നിയമപ്രശ്നങ്ങൾക്ക് ഇടയാക്കുമെന്നും പഴയതും ആധുനികവുമായ അളവുകളിലെ കൃത്യതയുമായി ബന്ധപ്പെട്ടുള്ള വിസ്തീർണ വ്യത്യാസങ്ങളാണെന്നും ലാൻഡ് റവന്യൂ കമ്മീഷണറേറ്റ് വിലയിരുത്തി. ഇത് അംഗീകരിച്ചാണ് സർവേ അതിരടയാള ചട്ടങ്ങൾ വ്യക്തമാക്കിയും 1991 സർക്കുലറിന് വ്യക്തത വരുത്തിയും ഇപ്പോൾ റവന്യൂ വകുപ്പിൻ്റെ ഉത്തരവ് വന്നിരിക്കുന്നത്. റീസർവേ രേഖകളിൽ ഭൂമിയുടെ വിസ്തീർണം വർദ്ധിക്കുന്ന സന്ദർഭങ്ങളിൽ പോക്കുവരവ് തടസ്സപ്പെടുന്നു എന്ന പരാതികൾ വന്നിരുന്നു. ഈ പരാതികൾ പരിഹരിക്കുവാനുള്ള നിർദ്ദേശങ്ങൾ റവന്യൂ വകുപ്പ് പുറപ്പെടുവിച്ചു. റീസർവേ രേഖകളിൽ ഭൂമിയുടെ വിസ്തീർണം വർദ്ധിക്കുന്ന സന്ദർഭങ്ങളിൽ പോക്കുവരവ് തടസ്സപ്പെടുന്നു എന്ന പരാതികൾ പരിഹരിക്കുവാൻ റവന്യൂ വകുപ്പിൻ്റെ മാർഗനിർദ്ദേശങ്ങളായിരിക്കുകയാണ് ഇപ്പോൾ. ഇതുപ്രകാരം 5% കൂടാത്ത വിസ്തീർണ വ്യത്യാസ കേസുകളിൽ ഭൂരേഖ തഹസീൽദാർക്കും 5% കൂടുന്ന കേസുകളിൽ കളക്ടർക്കും തീർപ്പ് കൽപ്പിക്കാമെന്ന് വ്യക്തമാക്കി ഉത്തരവിറക്കിയിരിക്കുകയാണ്. റീസർവേയിലൂടെ സ്വകാര്യ ഭൂമി വർദ്ധിക്കുന്ന സന്ദർഭങ്ങളിൽ ഇതിനോട് ചേർന്നുള്ള പുറമ്പോക്കുകളുടെയും മറ്റ് സർക്കാർ ഭൂമികളുടെയും വിസ്തീർണവും അളവുകളും കുറഞ്ഞിട്ടില്ലെന്ന് പരിശോധിച്ച ശേഷമായിരിക്കും നടപടി സ്വീകരിക്കുക. ഉദാഹരണത്തിന്, ഒരു വ്യക്തിക്ക് കൈവശരേഖ പ്രകാരം 50 സെന്റ് ഭൂമി ഉണ്ടായിരിക്കുകയും റീസർവേയെ തുടർന്ന് 2.5 സെന്റ് വരെ, അതായത് 5% വിസ്തീർണം വർദ്ധിക്കുകയും ചെയ്തതായി കണ്ടാൽ അത്തരം പരാതികൾ പരിഹരിക്കുന്നത് ഭൂരേഖ തഹസീൽദാർ ആയിരിക്കും. 2.5 സെന്റിൽ കൂടുതൽ, അതായത് 5% വ്യത്യാസം ഉണ്ടാകുന്ന കേസിൽ തീർപ്പ് കൽപ്പിക്കേണ്ടത് കളക്ടറാണ്. സംസ്ഥാനത്തെ വിവിധ താലൂക്ക് ഓഫീസുകളിലെ അഡീഷണൽ തഹസീൽദാർക്ക് മുന്നിൽ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന 600,000+ പരാതികളിൽ വലിയൊരു ഭാഗം പരിഹരിക്കാൻ ഈ ഉത്തരവ് വഴിയൊരുക്കും. റീസർവേ രേഖകളിലെ വിസ്തീർണ അടിസ്ഥാന രേഖയായി മാത്രമേ ഭൂമി പോക്കുവരവ് ചെയ്യാവൂ എന്ന് റവന്യൂ ബോർഡ് സെക്രട്ടറി 1991 സെപ്റ്റംബർ 18 സർക്കുലർ ഇറക്കിയിരുന്നു. പോക്കുവരവ് ചെയ്യുന്ന വിസ്തീർണം റീസർവേ രേഖകളും അതിനോട് അനുബന്ധമായി തയ്യാറാക്കിയിട്ടുള്ള സർവേ രേഖകളും പ്രകാരം നിർണയിക്കേണ്ടതാണെന്നും സർക്കുലറിൽ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ റീസർവേയെ തുടർന്ന് രേഖകൾ തയ്യാറാക്കുമ്പോൾ ഒരാളുടെ കൈവശഭൂമിയിലെ വിസ്തീർണ വ്യത്യാസം അനുവദനീയമായ അളവിൽ കൂടുന്ന കേസുകളിൽ കേരള സർവേ അതിരടയാള ചട്ടങ്ങളിലെ ചില വകുപ്പുകൾ തെറ്റായി വ്യാഖ്യാനിച്ച് റവന്യൂ ഉദ്യോഗസ്ഥർ പോക്കുവരവ് തടസ്സപ്പെടുത്തുകയും അതുമൂലം ഒട്ടേറെ പരാതികൾ വർദ്ധിക്കുകയും ചെയ്തിരുന്നു. ഈ പരാതികൾക്കാണ് ഇപ്പോൾ പരിഹാരം നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.